പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് കോന്നി. 1996 മുതൽ 23 വർഷം അടൂർ പ്രകാശിലൂടെ UDF കുത്തകയായിരുന്ന കോന്നി 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് LDF പിടിച്ചടക്കിയത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച K.U. ജനീഷ് കുമാർ 9,053 വോട്ടിനാണ് ഇവിടെ ജയിച്ചത്. 2019 ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോഴാണ് K.U. ജനീഷ് കുമാർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ P. മോഹൻരാജിനെ പരാജയപ്പെടുത്തിയത് എന്നതും വാസ്തവം. 3 വർഷം മുമ്പ് വരെ അടൂർ പ്രകാശിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു കോന്നി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനീഷ് കുമാറാണ് കോന്നിക്ക് വേണ്ടി മത്സരിക്കുന്നത്. 1.5 വർഷം താൻ കോന്നിയിൽ ചെയ്ത വികസനത്തെക്കുറിച്ചാണ് ജനീഷ് കുമാർ ഇത്തവണ പ്രചരണം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFനായിരുന്നു ഇവിടെ മുന്നേറ്റം. ഇടതിന് ഈ പ്രതീക്ഷകൾ തന്നെയാണ് കോന്നി നൽകുന്നത്. കോന്നിയിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ അടൂർ പ്രകാശ് ഉയർത്തിക്കാട്ടിയ റോബിൻ പീറ്റർ ആണ് കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനും റോബിൻ പീറ്ററിനുമെതിരെ പോസ്റ്ററുകളും കത്തുകളുമായി വിമത ശബ്ദമുയർന്നിരുന്നു. ജാതി സാമുദായിക വോട്ട് ബാങ്കുകളെ അടിസ്ഥാനമാക്കിയുള്ള BJPയുടെ പ്രചരണവും UDFനെ സമ്മർദ്ദത്തിലാക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും മത്സരിക്കുന്ന മണ്ഡലമാണ് കോന്നി. ശബരിമല വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് ഇത്തവണയും കോന്നി കൂടി സുരേന്ദ്രൻ തിരഞ്ഞെടുത്തത്. എങ്കിലും BJPയുടെ ഈ തന്ത്രം ഇത്തവണയെങ്കിലും ഇവിടെ ഫലിക്കുമോ എന്നതും സംശയമാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് കോന്നി മണ്ഡലത്തിൽ ലഭിച്ചത് 46,506 വോട്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് കോന്നിയിൽ നേട്ടമുണ്ടാക്കാനായില്ല. സിറ്റിംഗ് MLA K.U. ജനീഷ് കുമാറും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥി റോബിൻ പീറ്ററും കടുത്ത പ്രചരണത്തിനിറങ്ങിയതോടെ മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടം ശക്തമാവുകയാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.